رسول الله صلى الله عليه وسلم قريب بيتا نورك أنا كده دعاء نمرنا ومبيني له، هذه لبدين غيرن مهانة حكنده، إبراهيم نبي له حكنده، إسماعيل പിന്നെ അര മണിക്കൂർ നിങ്ങൾക്ക് അനുവദിക്കാൻ ഞങ്ങൾക്ക് താൽപര്യമില്ലായിട്ടല്ല ഞങ്ങൾ 10 മണിയേ നടത്താൻ തീരുമാനിച്ചതാണ് നിയമപാലകരുടെ നിർദ്ദേശമാണ് 9 മണിക്ക് നിർത്തണം എന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ ഖേദമുണ്ട് 8.5 മണിക്ക് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ കെഞ്ചിയിട്ടാണ് ഞങ്ങൾ 9 ആക്കി തരണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നിയമപാലകർ അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് അൻസാർ മാഷേ നമ്മൾ എത്രയോ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയതാണ് ഇനിയും നമുക്ക് വാദപ്രതിവാദങ്ങൾ നടത്താവുന്നതാണ് വമിൻ അഹ്സനിമായ കൂലൊക്കെ പലരും വായിച്ചിട്ടുള്ളതാണ് നിങ്ങൾ മടവൂരിയിൽ എടുത്തു പോയിട്ട് വായിച്ചിട്ട് അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ വിചാരിക്കുന്നുണ്ടാകും ആർക്കും കഴിയൂല അതുകൊണ്ടായിരിക്കും മൂപ്പര് മേപ്പിയൂർന്ന് ഇങ്ങനെ മെനക്കെട്ട് പോകുന്നുണ്ടാവുക ഇതിപ്പോ വലിയ കിട്ടിയ കാര്യം തന്നെയായി എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ പല പ്രാവശ്യം ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് വമിൻ അഹ്സനിമായ കൂലു എന്ന് പറഞ്ഞിട്ട് വയത്തവസ്സൽ ബിഹി ഫി ഹഖി നഫ്സിഹി തന്റെ കാര്യത്തിൽ അദ്ദേഹം നബിയെ തവസ്സുലാക്കണം എന്ന് പറഞ്ഞാൽ തന്റെ റബ്ബിലേക്ക് നബിയെ കൊണ്ടവൻ ശഫാഅത്ത് തേടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പറ്റാവുന്ന രൂപം ഉത്തുബി പറഞ്ഞത് ഉദ്ധരിച്ചതാണ് ഒരഅറാബി ചെയ്തതാണ് എന്നൊക്കെ ആര് പറഞ്ഞു നവവി പറഞ്ഞു അതിനൊന്നും യഥാർത്ഥത്തിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് തെളിവില്ല നേരത്തെ ഇവിടെ ഫൈസൽ മുസ്യാരി പറഞ്ഞു തവസ്സുൽ പരതരമുണ്ട് ശിർക്കാകുന്നതുണ്ട് ജായിസായതുണ്ട് സുന്നത്തായതുണ്ട് അതൊക്കെ ഞാനും ഇവിടെ വിശദീകരിച്ചു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്നോ കേട്ടിട്ട് ഇയാൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തുമെന്നോ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല നവവി ഇമാമും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇബ്നു ഖുദാമിയും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം കാരണം ഉത്തുബി എന്ന മനുഷ്യനെ കുറിച്ചുള്ള സൽവിചാരം കൊണ്ടാണ് ഞാൻ ഇത് ഉദ്ധരിക്കുന്നത് എന്ന് അവിടെ തന്നെ നബി പറഞ്ഞിട്ടുണ്ട് മുസ്തഹ്സിനീന ലഹു കണ്ടോ അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല വിചാരം അദ്ദേഹം നല്ല ആളല്ല എന്ന് ഞാൻ നേരത്തെ ഇവിടെ പറയണ്ടായി വഫയാത്തുൽ അയ്യാനില് ഇബ്നു ഖല്ലിക്കാൻ അയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വകാന മുസ്തഹ്തിറം ബിശറാബ് വയഖൂൽ ശിഅറ ഫീ ഉതബതി കണ്ടോ ഉമ്മറപ്പടിയിൽ ഇരുന്ന് കവിത പറയും നല്ലോണം പരസ്യമായിട്ട് മദ്യപിക്കുകയും ചെയ്യും അതാണ് അയാളുടെ സ്വഭാവം അപ്പൊ നിസ്സങ്കോചം മദ്യപിക്കുന്ന ഒരു കുടിയനായ ആളുടെ സ്വപ്നത്തെ ആര് തെളിവാക്കിയാലും ഞങ്ങൾക്കത് സ്വീകാര്യമല്ല ഞങ്ങൾ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസോ പരിശുദ്ധ ഖുർആനോ സഹാബത്തിന്റെ ഇജ്മാഅോ അതിലുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം ഇതുവരെ നടന്ന ഈ സംവാദത്തിൽ നിന്ന് ബോധ്യമാകുന്നത് പരമകാരുണികനായ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമുക്ക് തെളിവ് ലഭിക്കുകയില്ല ഏതെല്ലാം വാറോലകളും എന്തെല്ലാം വാക്കുകൾ കൊണ്ടുവന്നാലും വിശുദ്ധ ഖുർആനെയോ തിരുസുന്നത്തിനെയോ തകർക്കുവാൻ അതിനൊന്നും തന്നെ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സംവാദം അതിന്റെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ് ഇൻഷാ അള്ളാഹ് കേരളത്തിലുടനീളം ഇങ്ങനെ സംശയം തീർക്കുവാനുള്ള പരസ്യമായ അവസരം നൽകിക്കൊണ്ട് ഇത്തരം സംവാദങ്ങൾ സംഘടിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സമാപനം എന്നോണം ചില കാര്യങ്ങൾ പറയാൻ അബ്ദുറഹ്മാൻ അൻസാരിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ الحمد لله رب العالمين والصلاة والسلام على من لا نبي بعد وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين സഹോദരൻ മാരെ നമ്മുടെ ഈ പരിപാടി നിയമപാലകരുടെ അറിയിപ്പ് പ്രകാരം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഇതുവരെ നടന്ന സംസാരങ്ങളിലൂടെ കൃത്യമായും ഏതൊരു വിഷയമാണോ ഇവിടെ ചർച്ച ചെയ്തത് ഏത് വിഷയത്തെക്കുറിച്ചാണോ ചോദിച്ചിട്ടുള്ളത് അവയെക്കുറിച്ചുള്ള പ്രമാണബദ്ധമായ മറുപടികളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചത് ഇത് വാദിക്കാനോ ജയിക്കാനോ ഏതെങ്കിലും തർക്കവിതർക്കങ്ങളിൽ വെറുതെ ഇടപെടാനോ ഉള്ള ഒരു പരിപാടി ആയിരുന്നില്ല കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സംഘടിപ്പിച്ച ഒരു പ്രബോധന മാർഗമാണ് ഇത് എന്ന് ഞങ്ങൾ ഇവിടെയും ഉണർത്തുന്നു മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരു മനുഷ്യന് ശാശ്വതമായ പരാജയത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുക ശാശ്വതമായ വിജയത്തിലേക്ക് അവനെ എത്തിക്കുക എന്നത് അഥവാ നരകമോചനം ലഭിക്കാൻ സ്വർഗപ്രവേശം ലഭിക്കാൻ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തങ്ങളുടെ വിശ്വാസത്തെയും
കർമ്മങ്ങളെയും ചിട്ടപ്പെടുത്തണം എന്ന കൃത്യമായ പ്രബോധന പ്രവർത്തനങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ നടക്കാറുണ്ട്, ഇനിയും നടക്കുകയും ചെയ്യും. ഏതായാലും ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ ഉണർത്തുവാനുള്ളത് വളരെ സംയമനം പാലിച്ചുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എന്നും അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒരുമിച്ച് കൂടൽ അവൻ്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദായി ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.